നമുക്കിന്ന് പുതിയൊരു കഥ കേട്ടാലോ. ഭക്തന് താങ്ങാനാവുന്ന ദുഃഖമേ ഈശ്വരൻ ഭക്തന് നൽകുകയുള്ളൂ. തൻ്റെ ക്ലേശം ലഘൂകരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ച ഒരാളുടെ കഥ നമുക്ക് കേൾക്കാം. അയാൾക്ക് ജീവിതഭാരം താങ്ങാനാവാതായി. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥ. അതോടെ അയാൾ തീവ്രമായി പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവമേ, ഈ കുരിശ് മാറ്റിത്തരണേ, ഇതിന് വല്ലാത്ത ഭാരമാണേ. ഒരു നാൾ പാതിരാത്രിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കവേ അയാളൊരു ശബ്ദം കേട്ടു. പുത്ര, നിന്റെ കുരിശ് മാറ്റിത്തരാം. കണ്ണു തുറക്കൂ, നിന്റെ മുൻപിൽ ധാരാളം കുരിശുകൾ ഇപ്പോൾ കാണാം. അതിലിഷ്ടമുള്ളത് നീ എടുത്തുകൊള്ളൂ. അയാൾ അത്ഭുതത്തോടെ കണ്ണു തുറന്നു. മുറിയിൽ അരണ്ട വെളിച്ചം. അവിടെ നിറയെ കുരിശുകൾ. തൻ്റെ തോളിലെ കുരിശ് അയാൾ താഴെയിട്ടു. നല്ല തിളക്കമുള്ള രത്നങ്ങൾ പതിപ്പിച്ച ഒരു സ്വർണ്ണക്കുരിശ് അയാൾ കണ്ടു. അത് മതിയെന്ന് കരുതി എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ തൂങ്ങുന്നില്ല, വലിയ ഭാരം. അയാൾക്കത് അനക്കാൻ കൂടി കഴിഞ്ഞില്ല. സ്വർണത്തിൻ്റെ ഭാരം അന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ മുറി മുഴുവൻ സൂക്ഷിച്ചു നോക്കി. റോസാപുഷ്പങ്ങൾ കൊണ്ടൊരു കുരിശ് കണ്ടു. അതിന് ഭാരമുണ്ടാകില്ലെന്ന് കരുതി അതെടുത്തു. ഹാവ്! അതിന് പുറകിൽ മറിഞ്ഞിരിക്കുന്ന മുള്ളുകൾ കയ്യിൽ കുത്തിക്കേറി. ഇതെങ്ങനെ തോളിലേറ്റും? അയാൾ അതും മാറ്റിയിട്ടു. ഒടുവിൽ തിരഞ്ഞ് തിരഞ്ഞ് ഒരു കുരിശ് കിട്ടി. കനവും വലിപ്പവും എല്ലാം പാകത്തിൽ. ഇത് മതി എന്ന് മനസ്സിൽ പറഞ്ഞ് അയാൾ ആ കുരിശെടുത്തു. അതോടെ മുറിയിൽ വെളിച്ചം വന്നു. അയാൾ കുരിശിൽ സൂക്ഷിച്ചു നോക്കി. താൻ ആദ്യം ഉപേക്ഷിച്ച തൻ്റെ പഴയ കുരിശ് തന്നെ. അപ്പോൾ ആ മധുരസ്വരം അയാൾ വീണ്ടും കേട്ടു. പുത്ര, നിനക്ക് പറ്റിയ കുരിശ് തന്നെയാണ് ഞാൻ ആദ്യമേ നിനക്ക് നൽകിയത്. പരാതിയില്ലാതെ അത് ചുമന്ന് എൻ്റെ അരികിൽ വരാൻ ശ്രമിക്കൂ. ഞാൻ നിന്നെ സഹായിക്കാം. നമുക്ക് ഓരോരുത്തർക്കും പറ്റിയ കുരിശേ ദൈവം നൽകിയിട്ടുള്ളൂ. അത് നമ്മൾ സന്തോഷത്തോടെ ചുമക്കുക. അന്യരുടെ കുരിശിൻ്റെ ഭാരം നമുക്കറിയില്ലല്ലോ. നാം അത് ആഗ്രഹിക്കുകയും അരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.